90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞു. തുടർ ചികിത്സയ്ക്കായി അവധി അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സ്ഥാനമൊഴിഞ്ഞത് ആരോഗ്യ കാരണങ്ങൾ കൊണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എ വിജയരാഘവന് പകരം ചുമതല. LDF കൺവീനർ സ്ഥാനത്തും തുടരും. ദുർവ്യാഖ്യാനങ്ങൾക്ക് മറുപടി ഇല്ലെന്ന് എ വിജയരാഘവൻ. കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞത് ബിനീഷ് വിഷയത്തിൽ ഒറ്റപ്പെട്ടതോടെയെന്ന സൂചന. കോടിയേരിയെ കൈവിട്ട് മുഖ്യമന്ത്രിയും കേന്ദ്ര നേതൃത്വവും അതൃപ്തി അറിയിച്ചു. വൈകി വന്ന വിവേകമെന്നും ആദ്യം രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയെന്നും രമേശ് ചെന്നിത്തല. പുത്രവാത്സല്യത്താൽ അന്ധരായ രാഷ്ട്രീയക്കാർക്കുള്ള പാഠമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോടിയേരിയുടെ രാജി കുറ്റസമ്മതമെന്ന് BJP. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. 16-ാം തീയതി രാവിലെ 10 മണി മുതൽ 5 മണി വരെ ചോദ്യം ചെയ്യാം. കസ്റ്റംസ് നീക്കം. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കർ ഇടപെട്ടുവെന്ന ED റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എം ശിവശങ്കർ സംശയത്തിന്റെ നിഴലില്ലെന്ന് കസ്റ്റംസ്. കോടതിയിൽ ലൈഫ് മിഷൻ ക്രമക്കേടിൽ വിജിലൻസും ശിവശങ്കറിനെ ചോദ്യം ചെയ്യും. ജമ്മുകശ്മീർ അതിർത്തിയിൽ പാക് പ്രകോപനം. 3 ഇന്ത്യൻ ജവാന്മാർക്ക് വീരമൃത്യു. 3 പ്രദേശവാസികൾക്കും ജീവൻ നഷ്ടമായി. ഇന്ത്യൻ തിരിച്ചടിയിൽ 7 പാക് സൈനികർ കൊല്ലപ്പെട്ടെന്ന വാർത്താ ഏജൻസിയായ ANI. പാക് ബങ്കറുകളും ഇന്ത്യൻ സൈന്യം തകർത്തു. സംസ്ഥാനത്ത് 5804 പേർക്ക് കൂടി കോവിഡ്. 26 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നും 10-ൽ താഴെ. 58221 സാമ്പിളുകൾ പരിശോധിച്ചു. 4988 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ. 643 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 55 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ജനങ്ങൾ NDAക്കൊപ്പമെന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചെന്ന് നിതീഷ് കുമാർ. BJP നേതാക്കളുമായി നിതീഷ് കൂടിക്കാഴ്ച നടത്തി. വോട്ടെണ്ണലിൽ ക്രമക്കേട് ആരോപിച്ച് നിയമ നടപടികൾ വേഗത്തിലാക്കാൻ മഹാസഖ്യം. സംസ്ഥാന BJPയിൽ RSS മധ്യസ്ഥതയിൽ അതൃപ്തരെ അനുനയിപ്പിക്കാൻ നീക്കം. ശോഭാ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കും. AP അബ്ദുള്ളക്കുട്ടിയുടെ ഒഴിവിൽ PM വേലായുധനെ ഉപാധ്യക്ഷനാക്കുന്നതും പരിഗണനയിൽ. BJPക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കരുതുന്നവർ നിരാശപ്പെടുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. കോതമംഗലം പള്ളിത്തർക്കത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഓർത്തഡോക്സ് സഭ. സുപ്രീംകോടതി വിധി നടപ്പാക്കിയ ശേഷം മാത്രം ചർച്ച. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം മുഖ്യമന്ത്രി അറിഞ്ഞാണോ എന്ന് പരിശോധിക്കണം. പലതും നടക്കുന്നത് പിണറായി വിജയൻ അറിയാതെയെന്നും സഭാ നേതൃത്വം. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നത് യാക്കോബായ വിഭാഗമാണെന്നും കുറ്റപ്പെടുത്തൽ. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നുവെന്ന് പോലീസ്. വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൊസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. മാപ്പ് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയത് KB ഗണേഷ് കുമാർ MLA ഓഫീസ് സെക്രട്ടറി B പ്രദീപ് കുമാർ. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം അയയുന്നു. ഏപ്രിൽ ശേഷമുള്ള മുഴുവൻ നിർമ്മാണങ്ങളും നീക്കുമെന്ന് ചൈന. ഗാൽവൻ താഴ്വരയിലും പങ്കോങ്ങിലും ധാരണ ബാധകം. ഫിംഗർ 4 മുതൽ 8 വരെയുള്ള മേഖലകളിൽ ചൈന പട്രോളിംഗ് നടത്തില്ല. ചൈനീസ് നിക്ഷേപത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ കേന്ദ്രമന്ത്രിസഭാ ഉപസമിതിയുടെ ശുപാർശ. രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്കെന്ന വാദം തള്ളി കേന്ദ്ര സർക്കാർ. RBI ഡെപ്യൂട്ടി ഗവർണർ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് ഔദ്യോഗികമല്ലെന്ന് ധനമന്ത്രാലയം. GDPയിലെ ഇടിവിൽ അസ്വാഭാവികത ഇല്ല. രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് 2 വർഷത്തിനിടയിലെ ഉയർന്ന നിലയിലെന്നും വിശദീകരണം. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ MC കമറുദ്ദീൻ MLA 30 കേസുകളിൽ കൂടി അറസ്റ്റിൽ. ജ്വല്ലറി MD പൂക്കോയ തങ്ങൾ ഉൾപ്പെടെ മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ജാമ്യാപേക്ഷയുമായി വീണ്ടും കോടതിയെ സമീപിക്കാൻ MC കമറുദ്ദീൻ. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യത തേടി അന്വേഷണ സംഘം. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കാൻ കോടതി ഉത്തരവ്. വിചാരണ നടപടികൾ കൊച്ചി NIA കോടതിയിൽ. ബംഗളൂരു ജയിലിലുള്ള 4 പ്രതികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിചാരണ ചെയ്യും. വിചാരണ ആരംഭിക്കുന്നത് 15 വർഷത്തിന് ശേഷം. നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതക കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇടുക്കി മുൻ SP വേണുഗോപാൽ. ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. നുണപരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SP വേണുഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങി CBI. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. കോട്ടയത്ത് കേരള കോൺഗ്രസുമായി സീറ്റ് ധാരണയിൽ എത്താനാകാതെ ഇടതുമുന്നണി.
സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് സിപിഐയിൽ കൂട്ടരാജി. വലിയ വിള അറപ്പുര ബ്രാഞ്ചിലെ 10 പേരാണ് രാജിവെച്ചത്. പി ടി പി നഗർ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജി. സംസ്ഥാനത്ത് അടുത്ത 5 ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനും തടസ്സമില്ല. കൊച്ചി പോർട്ട്സ് ഡെപ്യൂട്ടി ചെയർമാനെതിരെ സിബിഐ കേസ്. വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ സിറിൽ സി ജോർജിനെതിരെയാണ് കേസെടുത്തത്. സെക്രട്ടറിയായിരുന്ന 2004-2013 കാലയളവിൽ 90 രൂപ അനധികൃതമായി സമ്പാദിച്ചുവെന്നാണ് കേസ്. വാളയാർ പെൺകുട്ടികളുടെ മരണവും അന്വേഷണം അട്ടിമറിച്ചതും കേരളത്തിന് വലിയ നാണക്കേടാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. UDF അധികാരത്തിൽ വന്നാൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. വാളയാർ പെൺകുട്ടികളുടെ വീട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജമ്മുകശ്മീരിൽ 3G 4G സേവനങ്ങൾക്കുള്ള വിലക്ക് നീട്ടി. വിലക്ക് ഈ മാസം 26 വരെ തുടരും. ഗന്ദർബാൾ, ഉധംപൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും വിലക്ക് ബാധകം. 2G സേവനങ്ങൾക്ക് വിലക്കില്ല. രാജ്യത്ത് 44,878 പേർക്ക് കൂടി കോവിഡ്. 24 റിപ്പോർട്ട് ചെയ്തത് 547 മരണം. രാജ്യത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം 87 കടന്നു. തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യത. തൂത്തുക്കുടി, തിരുനെൽവേലി പ്രദേശങ്ങളിൽ കനത്ത മഴ മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം. രാജസ്ഥാനിലും ഗുജറാത്തിലുമായി 2 ആയുർവേദ സ്ഥാപനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 5 ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ആയിരുന്നു പരിപാടി. ജാംനഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിംഗ് ആൻഡ് റിസർച്ച്, ജയ്പൂരിലെ നാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കന്നഡ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ രവി ബെല്ലഗര അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിൽ. ഹൈ ബാംഗ്ലൂർ ടാബ്ലോയിഡ് എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്നു രവി ബെല്ലഗര. ചെന്നൈയിൽ ഒരു കുടുംബത്തിലെ 3 കൊലപ്പെടുത്തിയ കേസിൽ 3 പിടിയിൽ. പ്രതികൾ അറസ്റ്റിലായത് മഹാരാഷ്ട്രയിൽ നിന്ന്. അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന കുടുംബത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഡൽഹിയിലെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 7 മുതൽ 10 സ്ഥിതി നിയന്ത്രണ വിധേയമാക്കണം. ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനും നിർദ്ദേശം. ദീപാവലി ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യം കോവിഡ് പ്രതിസന്ധിയിലാണെന്നും വരുന്ന വർഷം നല്ലതായിരിക്കുമെന്ന പ്രതീക്ഷയോടെ ദീപാവലി ആശംസകൾ നേരുന്നുവെന്നും പീയൂഷ് ഗോയൽ. രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുകയാണ്. റെയിൽവേയും സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും മന്ത്രി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. PSC ഉദ്യോഗസ്ഥരുടെ പ്രമോഷൻ ചടങ്ങുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു യോഗി. 5042 PSC കോൺസ്റ്റബിൾസ് ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നേടി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ കൊമരട മണ്ഡലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടു. മരിച്ചയാളുടെ കുടുംബത്തിന് 5 രൂപ ധനസഹായം പ്രഖ്യാപിച്ച് വനം വകുപ്പ്. ഉത്തരാഖണ്ഡിൽ BJP പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് BJP നേതൃത്വം. ലഖിറാം ജോഷിയെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി. ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം അവസ്ഥയിലാണെന്ന് IMD പരിസ്ഥിതി ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ VK സോണി. ദീപാവലിക്ക് ശേഷം വായു ഗുണനിലവാര സൂചിക മെച്ചപ്പെടുമെന്ന് സൂചന. നവംബർ 15 മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇത് മലിനീകരണം കുറയാൻ കാരണമാകുമെന്നും വിലയിരുത്തൽ. ഉത്തർപ്രദേശിലെ ഉന്നാവിൽ യുവ മാധ്യമ പ്രവർത്തകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിൽ. പ്രാദേശിക ഹിന്ദി ചാനൽ ജോലി ചെയ്യുന്ന സൂരജ് പാണ്ഡേയാണ് മരിച്ചത്. സംഭവത്തിൽ 2 പോലീസുകാർക്കെതിരെ കേസെടുത്തു. ചെന്നൈയിൽ സാനിറ്ററി പാഡുകളിൽ പേസ്റ്റ് രൂപത്തിൽ 1 സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 2 സ്ത്രീകൾ പിടിയിൽ. ദൈവവാണി രാധാകൃഷ്ണൻ, വസന്തി രാമസ്വാമി എന്നിവരാണ് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത്. ഇവരിൽ നിന്ന് 62.46 രൂപയുടെ സ്വർണമാണ് പിടിച്ചെടുത്തത്. ബോളിവുഡിലെ മയക്കുമരുന്ന് കേസിൽ നടൻ അർജുൻ രാംപാലിനെ നക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്തു. മുംബൈയിലെ NCB ഓഫീസിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യൽ 8 നീണ്ടുനിന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച താരത്തിന്റെ വീട്ടിൽ NCB സംഘം റെയ്ഡ് നടത്തിയിരുന്നു.
ബീഹാറിലെ പരാജയത്തിന് കാരണം പാർട്ടി നേതൃത്വമാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് താരിഖ് അൻവർ. എന്തുകൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് വിശകലനം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പരാജയപ്പെട്ടതിന്റെ കാരണം വിശദമായി വിലയിരുത്തുമെന്നും താരിഖ് അൻവർ അറിയിച്ചു. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് ലൈറ്റ് ചോപ്പറിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. അതിർത്തി വിന്യാസത്തിനായാണ് ലൈറ്റ് ചോപ്പേഴ്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്രം. മഹാരാഷ്ട്രയിൽ പ്രാദേശിക ട്രെയിൻ സർവീസുകൾ ഉടൻ പുനരാരംഭിക്കില്ലെന്ന് മഹാരാഷ്ട്ര സർക്കാർ. തീരുമാനം കോവിഡ് രണ്ടാംഘട്ട വ്യാപനം മുന്നിൽ കണ്ടുകൊണ്ടെന്ന് സർക്കാർ. തെലങ്കാനയിൽ 997 പേർക്ക് കൂടി കോവിഡ്. 1200 പേർക്ക് രോഗമുക്തി. ഇന്ന് 4 കോവിഡ് മരണം. അന്തർദേശീയ വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 13 ലക്ഷം പിന്നിട്ടു. 5,32,56,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 3,73,00,000 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ചൈനയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ചൈനീസ് സേനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് അമേരിക്കൻ പൗരന്മാർക്ക് വിലക്ക്. എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജോ ബൈഡനെയും കമലാ ഹാരിസിനെയും അഭിനന്ദിച്ച് ചൈന. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരതലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു വരികയായിരുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ്. മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം നേരത്തെ അഭിനന്ദനം അറിയിച്ചിരുന്നെങ്കിലും ദിവസങ്ങൾക്ക് ശേഷമാണ് ചൈനയുടെ അഭിനന്ദനം. ജോ ബൈഡന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും മാസ്ക് നിർമ്മിച്ച് ജാപ്പനീസ് നിർമ്മാണ കമ്പനിയായ ഒഗാവ സ്റ്റുഡിയോ. മാസ്ക് നിർമ്മാണം US പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഭാഗമായി. മാസ്കിന് ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കമ്പനി അധികൃതർ. ലിബിയൻ തീരത്ത് വീണ്ടും ബോട്ട് അപകടം. 20 പേർ മരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ബോട്ട് അപകടത്തിൽ 74 പേർ മരിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ച മീനുകളിൽ കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഇറക്കുമതി നിർത്തിവെച്ച് ചൈന. ശീതീകരിച്ച കണവ മത്സ്യത്തിന്റെ പുറം പാക്കേജിംഗിൽ നിന്ന് എടുത്ത 3 സാമ്പിളുകളിലാണ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ചൈന വിലക്കേർപ്പെടുത്തിയത് ഇന്ത്യൻ കമ്പനിയായ ബസു ഇന്റർനാഷണൽ. ഓഷ്യാനയിലെ പാപ്പുവ ന്യൂഗിനിയിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിൽ 4.3 തീവ്രത രേഖപ്പെടുത്തി. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉത്തരകൊറിയയിൽ കോവിഡ് നിയന്ത്രണം കർശനമാക്കി സർക്കാർ. മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് പിഴ ഈടാക്കാൻ തീരുമാനം. പൊതു ഇടങ്ങളിലും നിശാക്ലബുകളിലും ഹോട്ടലുകളിലും സലൂണുകളിലും മാസ്ക് നിർബന്ധമാക്കി. കോവിഡ് മഹാമാരിയിൽ വലയുന്ന ദക്ഷിണ കൊറിയൻ ജനതയ്ക്ക് ആശ്വാസവും പ്രതീക്ഷയും പകരാൻ ആകാശത്ത് ലൈറ്റ് ഷോ. 300+ ഡ്രോണുകൾ ആകാശത്ത് ഒരുമിച്ച് അണിനിരുന്നത് ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിൽ. മാസ്ക് ധരിച്ച മുഖം, ആരോഗ്യ പ്രവർത്തകർ എന്നീ രൂപങ്ങളിൽ ഡ്രോണുകൾ തെളിയുകയായിരുന്നു. ദീപാവലി ആശംസകൾ നേർന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഫേസ്ബുക്കിലൂടെയാണ് ദീപാവലി ആശംസകൾ നേർന്നത്. പ്രത്യാശയുടെ വെളിച്ചം എപ്പോഴും നമ്മെ ഒന്നിപ്പിക്കട്ടെയെന്നും നല്ല നാളുകളിലേക്ക് നയിക്കട്ടെയെന്നും ആശംസ. നെതർലൻഡ്സിൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ഇലക്ട്രിക് കാർ നിർമ്മിച്ച വിദ്യാർത്ഥികൾ. പ്ലാസ്റ്റിക് കുപ്പികളും ഉപയോഗശൂന്യമായ വസ്തുക്കളും വഴി നിർമ്മിച്ച കാറിന് ലൂക്ക എന്നാണ് പേര്. മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണ് കാറിന്റെ വേഗത. 15th ഈസ്റ്റ് ഏഷ്യ സമിറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. നാളെ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ സമിറ്റിൽ പങ്കെടുക്കുന്നത് 18 രാജ്യങ്ങൾ. വെർച്വലായി നടക്കുന്ന യോഗത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി അധ്യക്ഷനാകും. ഫ്രാൻസും ഫിജിയുമായി നടത്താനിരുന്ന ഇന്റർനാഷണൽ റഗ്ബി മത്സരം മാറ്റിവെച്ചു. നടപടി 2 ഫിജി താരങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. ഞായറാഴ്ചയാണ് മത്സരം നടത്താനിരുന്നത്. ഇറ്റലിയിലെ സാർഡീനിയ ദ്വീപിൽ പച്ച നിറത്തിലുള്ള രോമങ്ങളുമായി നായ്ക്കുട്ടി ജനിച്ചു. അപൂർവ നിറത്തിൽ നായ്ക്കുട്ടി പിറന്നത് കർഷകനായ ക്രിസ്ത്യൻ മല്ലാക്കിയുടെ ഫാമിൽ. നിറത്തിന്റെ സവിശേഷത കൊണ്ട് പിസ്താഷ്യോ എന്ന പേരാണ് നായ്ക്കുട്ടിക്ക് നൽകിയത്. ഗർഭകാലത്ത് അമ്മയുടെ വയറ്റിൽ ബിലിവേർഡിൻ എന്ന പച്ചനിറത്തിലുള്ള പിത്തരസം അമ്നിയോട്ടിക് ദ്രാവകവുമായി കലർന്നതാണ് നായ്ക്കുട്ടി പച്ച നിറത്തിൽ ജനിക്കാൻ കാരണമെന്നാണ് നിഗമനം. കുപ്രസിദ്ധ കൊലയാളി യോർക്ഷിയർ റിപ്പർ എന്നറിയപ്പെടുന്ന പീറ്റർ സട്ക്ലിഫ് കോവിഡ് ബാധിച്ച് മരിച്ചു. യോർക്ഷിയറിലും വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലുമായി ഇയാൾ കൊലപ്പെടുത്തിയത് 13 സ്ത്രീകളെ. സട്ക്ലിഫിന് യോർക്ഷിയർ റിപ്പർ എന്ന വിളിപ്പേര് വന്നത് ഇരകളുടെ മൃതദേഹം ചുറ്റിക, സ്ക്രൂഡ്രൈവർ, കത്തി എന്നിവ ഉപയോഗിച്ച് വികൃതമാക്കിയതുകൊണ്ടാണ്.
വേട്ടനായുടെ പ്രതിമ നഗരമധ്യത്തിൽ സ്ഥാപിച്ച് തുർക്മെനിസ്ഥാൻ പ്രസിഡന്റ് ഗുർബാംഗുലി. അലാബെ നായവർഗത്തിൽപ്പെട്ട കരുത്തനായ വേട്ടനായുടെ പ്രതിമയാണ് നഗരമധ്യത്തിൽ സ്വർണപ്രതിമയായി തലയുയർത്തി നിൽക്കുന്നത്. പ്രസിഡന്റ് ഗുർബാംഗുലി പ്രതിമ സ്ഥാപിച്ചത് നായരുള്ള സ്നേഹസൂചകമായി. നിയുക്ത യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനെ അഭിനന്ദിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോകത്ത് സമാധാനവും അനുരഞ്ജനവും പകരാൻ ബൈഡന് കഴിയട്ടെ എന്ന് മാർപ്പാപ്പ ബൈഡന് അഭിനന്ദനം അറിയിച്ചത് ടെലിഫോണിലൂടെ. ഫ്രാൻസിലെ ലോക്ഡൌൺ ഡിസംബർ വരെ തുടരുമെന്ന് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ്. രാജ്യത്തെ കോവിഡ് വ്യാപനം രൂക്ഷമാണെന്നും പ്രധാനമന്ത്രി. ഫ്രാൻസിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,89,710. വടക്കൻ ചൈനയിലെ പോളിത്തീൻ ഫാക്ടറിയിൽ തീപിടുത്തം, 7 മരണം. 20-ലേറെ പേർക്ക് പരുക്ക്. തീപിടുത്തമുണ്ടായത് ഹൈബൈ പ്രവിശ്യയിൽ. സൗദിയിൽ 441 പേർക്ക് കൂടി കോവിഡ്. 20 പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം 5,625. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന. ഇന്ന് ഗ്രാമിന് 25 രൂപ ഉയർന്ന് 4,745 രൂപയായി. പവന് 200 രൂപ വർദ്ധിച്ച് 37,960 രൂപയായി. ലോകകപ്പ്, ഏഷ്യൻ കപ്പ് യോഗ്യതാ റൌണ്ടുകളിലെ ഇന്ത്യയുടെ ശേഷിക്കുന്ന മത്സരങ്ങൾ അടുത്ത വർഷം മാർച്ച് ജൂൺ മാസങ്ങളിലായി നടക്കും. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ കോമ്പറ്റീഷൻസ് കമ്മിറ്റി ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. ഈ ഗ്രൂപ്പിലാണ് ഇന്ത്യ കളിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയെ പാരഗ്വായ് സമനിലയിൽ തളച്ചു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഏംഗേൽ റൊമേറോയിലൂടെ പാരഗ്വായാണ് ആദ്യം മുന്നിലെത്തിയത്. നിക്കോളാസ് ഗോൺസാലസ് ആണ് അർജന്റീനയുടെ സമനില ഗോൾ നേടിയത്. ബ്രസീൽ ദേശീയ ടീമിലെ മധ്യനിര താരം ഗബ്രിയേൽ മെനിനോയ്ക്ക് കോവിഡ്. ടീമിനൊപ്പം 4 ദിവസമായി താരം പരിശീലനം നടത്തിയിരുന്നു. ഇന്നലെ നടത്തിയ ടെസ്റ്റിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അഫ്ഗാൻ മധ്യനിര താരം ഷെരീഫ് മുഹമ്മദ് ഗോകുലം കേരള എഫ് സിയിൽ. താരമെത്തുന്നത് റഷ്യൻ പ്രീമിയർ ലീഗ്, സ്വീഡൻ, മാൽദ്വീപ്സ് എന്നീ രാജ്യങ്ങളിൽ കളിച്ച പരിചയ സമ്പത്തുമായി. മധ്യനിരക്കൊപ്പം പ്രതിരോധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച താരമാണ് ഷെരീഫ് മുഹമ്മദ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കണ്ടന്റ് ചലച്ചിത്രമേളയായ ഇന്ത്യൻ ഫിലിം പ്രോജക്ട്സ് അവാർഡ് മലയാള ചിത്രത്തിന് തലശ്ശേരി സ്വദേശി ജിത്തിൻ മോഹൻ സംവിധാനം ചെയ്ത ഡോക്ടർ പശുപാൽ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. നേട്ടം കൈവരിച്ചത് 18 രാജ്യങ്ങളിൽ നിന്നുള്ള 3,000 ചിത്രങ്ങളിൽ നിന്ന്. തിരുവനന്തപുരത്ത് ഇന്ന് 439 പേർക്ക് കൂടി കോവിഡ്. 316 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ 13 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. 727 പേർ രോഗമുക്തരായി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഹെൽപ് ഡെസ്കിന്റെ പ്രവർത്തനം. അവധി ദിവസങ്ങളിലും സേവനം ലഭ്യമാകും. തിരുവനന്തപുരം അരിപ്പ ഉൾവണ്ണത്തിൽ നിന്ന് വ്യാജമദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. നെടുമങ്ങാട് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് അരിപ്പ സ്വദേശി ഉണ്ണി. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ സമീപത്തെ ആറിൽ ചാടി രക്ഷപ്പെട്ടു. കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 37 അംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ 80% പേരും പുതുമുഖങ്ങളെന്ന് DCC. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുരുവിള ജോസഫ് ഉൾപ്പെടെ KSU യൂത്ത് കോൺഗ്രസ് പട്ടികയിലെ 4 പേർക്ക് സീറ്റ്. കൊല്ലം ജില്ലയിൽ നിന്ന് 489 പേർക്ക് കോവിഡ്. 476 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ 613 പേർ രോഗമുക്തി നേടി. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 189 പേർക്ക് രോഗം. 172 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 49 പേരുടെ രോഗോർവിടം വ്യക്തമല്ല. പത്തനംതിട്ട KSRTC കെട്ടിട സമുച്ചയ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് കരാറുകാരന് MD നിർദ്ദേശം. ഈ മാസം 20 മുൻപ് ഇപ്പോഴത്തെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ MD ബിജു പ്രഭാകർ നിർദ്ദേശം നൽകി. ചെങ്ങന്നൂരിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ വൃദ്ധ മരിച്ചു. പെണ്ണൂക്കര സ്വദേശി ലിസമ്മയാണ് മരിച്ചത്. വഴിത്തർക്കത്തെ തുടർന്ന് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ 468 പേർക്ക് കോവിഡ്. 462 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ 4 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോട്ടയത്ത് അമിത വേഗത്തിൽ വന്ന ബൈക്ക് കാറിലിടിച്ച് ഒരു മരണം. മരിച്ചത് പുതുപ്പള്ളി സ്വദേശി ഗോകുൽ. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. കോട്ടയം ജില്ലയിൽ 347 പേർക്ക് കൂടി കോവിഡ്. 346 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ 317 പേർ രോഗമുക്തരായി.
കോട്ടയം അതിരൂപതയുടെ നിയുക്ത സഹായ മെത്രാൻ ഗീവർഗീസ് റംബാന്റെ മെത്രാഭിഷേകം നാളെ ഉച്ചകഴിഞ്ഞ് 2:30 കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രൽ ദേവാലയത്തിലാണ് ചടങ്ങുകൾ നടക്കുക. തിരുവല്ല അതിരൂപത മെത്രാപ്പൊലീത്ത തോമസ് മോർ കുർലോസ് മുഖ്യകാർമികത്വം വഹിക്കും. ഇടുക്കി ജില്ലയിൽ 185 പേർക്ക് കൂടി കോവിഡ്. 154 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ 2 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. എറണാകുളത്ത് ഇന്ന് 756 പേർക്ക് കോവിഡ്. 558 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ 183 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. എറണാകുളത്ത് വ്യാജ ഡോക്ടർ പിടിയിലായി. അറസ്റ്റിലായത് റാന്നി സ്വദേശി സംഗീത ബാലകൃഷ്ണൻ. 2 മാസമായി ആലുവ കോമ്പാറയിലെ മരിയ ക്ലിനിക്കിൽ ചികിത്സ നടത്തുന്നതിനിടെയാണ് അറസ്റ്റ്. തൃശൂർ ജില്ലയിൽ 677 പേർക്ക് കൂടി കോവിഡ്. 658 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 866 പേർ ജില്ലയിൽ രോഗമുക്തരായി. തൃശൂരിൽ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ കർശനമായി പാലിക്കാനും അതീവ ജാഗ്രത പുലർത്താനും ജില്ലാ കലക്ടറുടെ നിർദ്ദേശം. ജനങ്ങൾ കൂട്ടം കൂടാൻ സാധ്യതയുള്ളതിനാൽ സ്ഥിതി സങ്കീർണമാകാതിരിക്കാനാണ് നിർദ്ദേശം. തൃശൂരിൽ ഡ്യൂട്ടിക്കിടെ ASI കുഴഞ്ഞു വീണ് മരിച്ചു. ഉരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ASI ശിവദാസാണ് ഉച്ചയോടെ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണത്. സഹപ്രവർത്തകർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് ജില്ലയിൽ ഇന്ന് 438 പേർക്ക് കോവിഡ്. 235 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ 338 പേരാണ് ഇന്ന് രോഗമുക്തരായത്. മലപ്പുറം ജില്ലയിൽ കനത്ത മഴ. ചില സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുമുണ്ടായി. ജില്ലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലേഡീസ് ഹോസ്റ്റൽ ഓഫീസ് അടച്ചു. നടപടി: ഓഫീസ് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിലവിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായാണ് ലേഡീസ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂർ ബീച്ചുകളിൽ പ്രവേശനം നിരോധിച്ചു. നടപടി: കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സന്ദർശകർ എത്തുന്നതിനാൽ. ജില്ലാ കലക്ടറുടെ തീരുമാനം. ബേപ്പൂർ സെക്ടർ മാജിസ്ട്രേറ്റിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 799 പേർക്ക് കോവിഡ്. 771 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 781 പേർ രോഗമുക്തി നേടി. വയനാട്ടിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ബഹിഷ്കരിക്കാൻ തയ്യാറായി പ്രദേശവാസികൾ. ബഹിഷ്കരണം റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി. പുൽപ്പള്ളി കരിമ്പനക്കൽ ഊട്ടിവയൽ റോഡ് അശാസ്ത്രീയമായാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതെന്നും യാത്ര ദുസ്സഹമെന്നും നാട്ടുകാർ. വയനാട് മാനന്തവാടിയിൽ 14-കാരിയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. 4-മൈൽ സ്വദേശി ഇബ്രാഹിമിനെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൈൽഡ് ലൈനിൽ കുട്ടി മൊഴി നൽകിയതിനെ തുടർന്നാണ് മാനന്തവാടി പോലീസ് കേസെടുത്തത്. വയനാട്ടിൽ വിലയിടിഞ്ഞ് നേന്ത്രവാഴ വിപണി. കർഷകർ കടുത്ത പ്രതിസന്ധിയിലേക്ക്. സർക്കാർ 30 രൂപ തറവില പ്രഖ്യാപിച്ച ഏത്തക്ക വയനാട്ടിൽ 13 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 83 ലക്ഷത്തിന്റെ സ്വർണവുമായി 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് കോഴിക്കോട് വളയം സ്വദേശി ഇസ്മായിൽ, കർണാടകയിലെ റയാൻ ഹസ്സൻ എന്നിവർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലാകെ 2471 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കും. 71 ഗ്രാമപഞ്ചായത്തുകളിലായി 2014 ബൂത്തുകളാണ് ഉണ്ടാവുക. 8 നഗരസഭകളിൽ 310ഉം കണ്ണൂർ കോർപ്പറേഷനിൽ 147ഉം ബൂത്തുകൾ. കാസർഗോഡ് ജില്ലയിൽ 81 പേർക്ക് കോവിഡ്. 75 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ. 157 പേർ ജില്ലയിൽ നിന്ന് രോഗമുക്തി നേടി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDA ജയിച്ചതിന് പിന്നാലെ RJD ക്യാമ്പുകളിൽ ശേഖരിച്ചു വച്ചിരുന്ന മധുരപലഹാരങ്ങൾ കുഴിച്ചു മൂടുന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. മധ്യപ്രദേശിലും ഹരിയാനയിലും അധികം നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ പഴകിയ മധുരപലഹാരങ്ങൾ നശിപ്പിക്കുന്നതാണ് യഥാർത്ഥ ചിത്രം. പ്രചരിക്കുന്ന ചിത്രത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല. അന്തരിച്ച ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പേരക്കുട്ടി എന്ന പേരിൽ ഒരു കുഞ്ഞിന്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. പ്രചാരണത്തിലെ സത്യാവസ്ഥ അറിയാം. അനശ്വര ഗായകൻ SPBയുടെ ഗാനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ആലപിച്ച ഒരു ഗാനം ഒരു കുഞ്ഞു ഗായകൻ പാടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. SPBയുടെ പേരക്കുട്ടിയാണ് ദൃശ്യത്തിലുള്ളതെന്നാണ് പ്രചാരണം. എന്നാൽ സത്യം അതല്ല. എങ്കിൽ ആരാണ് ഈ കുട്ടി? SPB പാടി അനശ്വരമാക്കിയ മലരെ മൗനമ എന്ന ഗാനം ഈ കുഞ്ഞു കലാകാരൻ അതിമനോഹരമായി ആലപിക്കുന്ന വീഡിയോയിൽ ഗ്രാൻഡ് സൺ ഓഫ് SPB എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്.
അതായത് ഈ കൊച്ചു ഗായകൻ എസ് പി ബിയുടെ പേരക്കുട്ടിയാണെന്നാണ് പോസ്റ്റിൽ നൽകിയിരിക്കുന്ന അവകാശവാദം. നിരവധി എസ് പി ബി ആരാധകരാണ് വീഡിയോ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇത് എസ് പി ബിയുടെ പേരക്കുട്ടിയല്ല. ദൃശ്യത്തിലുള്ളത് ആദിത്യ സുരേഷ് എന്ന കൊല്ലം സ്വദേശിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആദിത്യ തന്റെ പാട്ടുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിലെ താരമാണ്. നടൻ ജയസൂര്യ അടക്കം ആദിത്യയുടെ ഗാനം പങ്കുവച്ചിട്ടുണ്ട്. ആദിത്യയ്ക്ക് എസ് പി ബാലസുബ്രഹ്മണ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കുടുംബം പ്രതികരിച്ചു. ഇത് വ്യാജപ്പെട്ടായിരുന്നു. ഞങ്ങൾ എസ് പി ബിയുടെ കുടുംബവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. എസ് പി ബിയുടെ മക്കളുടെ വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാണ്. ഇവരുടെ കുടുംബ ചിത്രത്തിൽ പേരക്കുട്ടിയുടെ ചിത്രവുമുണ്ട്. ആദിത്യയല്ല എസ് പി ബിയുടെ പേരക്കുട്ടിയെന്ന് വ്യക്തം. ഇപ്പോൾ കിട്ടിയത് കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള സമരത്തിൽ മന്ത്രിമാർ പങ്കെടുക്കില്ല. മന്ത്രിമാർ പങ്കെടുക്കുന്നത് ഉചിതമാകില്ലെന്ന് സിപിഐഎം സെക്രട്ടേറിയറ്റ്. ഈ മാസം 16-നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഇടതുമുന്നണിയുടെ സമരം. മാനന്തവാടിയിൽ 14-കാരിയായ പെൺകുട്ടിക്ക് മാനഹാനി വരുത്തിയ കേസിൽ പോക്സോ നിയമപ്രകാരം ഒരാൾ അറസ്റ്റ് ചെയ്തത് പീച്ചിങ്കോട് സ്വദേശി ഇബ്രാഹിമിനെ. മാർച്ച് മാസം മുതൽ ഇയാൾ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നതായി കുട്ടിയുടെ മൊഴി. ജമ്മുകശ്മീരിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ തീപിടുത്തം. സംഭവം ഖൈമോ കുൽഗാമിൽ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഒഡീഷയിൽ 5-വയസ്സുകാരി പീഡനത്തിരയായി കൊല്ലപ്പെട്ടു. സംഭവം ഡെങ്കനാൽ ജില്ലയിലെ ഖാർഖാരി ഗ്രാമത്തിൽ. വനത്തിൽ നിന്നാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംസ്ഥാനത്ത് കോവിഡ് നിയമലംഘനങ്ങൾക്ക് പിഴ കുത്തനെ കൂട്ടി. മാസ്ക് ധരിക്കാത്തവർക്ക് 500 രൂപയും വിവാഹ ചടങ്ങുകളിൽ നിയന്ത്രണം ലംഘിച്ചാൽ 5000 രൂപയും പൊതുനിരത്തിൽ തുപ്പുന്നവരിൽ നിന്ന് 5000 രൂപ പിഴയും ഈടാക്കും.